നമസ്കാരം. നമ്മൾ മറ്റൊരു പ്രളയത്തെ കൂടി ഒന്ന് അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. 2018-ലേയും 19-ലേയും ഒക്കെ പ്രളയം അത് സംബന്ധിച്ച് അതിന്റെ തുടർ നടപടികളായ ദുരിതാശ്വാസ സഹായം CMDRF അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് സംഘടനകളും ഒരുപാട് വ്യക്തികളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കും ഒക്കെ കോടികൾ സംഭാവന നൽകി റീബിൽഡ് കേരള അല്ലെങ്കിൽ റീസൈക്കിൾ കേരള തുടങ്ങിയ പദ്ധതികളിലൂടെയൊക്കെ തന്നെ ഈ ഫണ്ടൊക്കെ വിനിയോഗിച്ചു അല്ലെങ്കിൽ ഇതൊക്കെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ പ്രഖ്യാപിച്ച 10,000 രൂപ പോലും കിട്ടാത്ത പലരുമുണ്ട് എന്നും പറയപ്പെടുന്നു നമുക്ക് കൃത്യമായി കണക്കുകൾ അതിലില്ല അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും ഓക്കേ അവിടെ നിൽക്കട്ടെ DYFI ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണെന്നാണ് പറയുന്നത് പറച്ചിൽ മാത്രമേ ഉള്ളൂ കേരളത്തിലല്ലാതെ എവിടെയാണ് ഇവർക്ക് മെമ്പേഴ്സ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയില്ല എല്ലാ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും എല്ലാവരുമൊക്കെ തന്നെ കേരളീയരാണ് താനും അതാണ് വേറെ സത്യം ഇവിടെ CPM-മായി ബന്ധപ്പെട്ട് എന്ത് സംഘടനാ സംവിധാനം വന്നാലും അതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമൊക്കെ തന്നെ കേരളീയരായിരിക്കുമല്ലോ കാരണം വേറെ എങ്ങും ആളില്ല അതുകൊണ്ടാണ് വേറൊന്നുമല്ല ഈ റീസൈക്കിൾ കേരള ക്യാമ്പയിൻ വഴി DYFI 10,95,86,537 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു എന്നാണ് അവർ തന്നെ പറയുന്നത് കണക്കുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഇട്ടാവട്ടത്തെ കേരളത്തിൽ കിടക്കുന്ന ഈ ഒരു യുവജന സംഘടന വേറെ പല സംസ്ഥാനങ്ങളിലും ഇവർക്ക് ബ്രാഞ്ചുകളും മറ്റു കാര്യങ്ങളും പ്രവർത്തകരും ഒക്കെ ഉണ്ടാകും എന്നാൽ പോലും ഈ 10 കോടി അതായത് ഏതാണ്ട് 11 കോടിയോളം രൂപ ഇങ്ങനെ CMDRF-ലേക്ക് കൊടുക്കണമെങ്കിൽ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ പണം എങ്ങനെ പിരിച്ചു അതിൻ്റെ സ്രോതസ് എന്താണ് ഈ പണത്തിൻ്റെ സ്രോതസ് എന്താണ് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് DYFI-ക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും പണം DYFI മറ്റുള്ള ഇപ്പോൾ AYF അങ്ങനെയുള്ള സംഘടനകളുമായി ചേർന്നാണോ പണം പിരിച്ചത് അല്ലെങ്കിൽ DYFI-ക്ക് ഒരു വലിയ മാസ്റ്റർ ഫണ്ടിങ് അല്ലെങ്കിൽ ഒരു മാസ് ഫണ്ടിങ് ആരെങ്കിലും നൽകിയോ ഏതെങ്കിലും ഏജൻസിയോ ഏതെങ്കിലും സംഘടനയോ സ്ഥാപനമോ നൽകിയോ എങ്ങനെ പിരിച്ചെടുത്തു അതായത് DYFI-യുടെ സാധാരണ പ്രവർത്തകർ മുതൽ സാധാരണക്കാരായ സാധാരണക്കാരും അതുപോലെയുള്ള ആൾക്കാരുമാണ് DYFI-യുടെ അംഗങ്ങളൊക്കെ എന്നാണ് പറയുന്നത് പക്ഷേ ഇവർക്കൊക്കെ ഈ തുക എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നമുക്ക് ഒന്ന് അറിയേണ്ടത് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് നല്ല കാര്യം തന്നെ പക്ഷേ അത് എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി എന്നുകൂടി വ്യക്തമാക്കണ്ടേ ബക്കറ്റ് പിരിവിൻ്റെ കാലമൊക്കെ പോയില്ലേ ഇപ്പോൾ ബക്കറ്റ് പിരിവിന് അങ്ങനെ ആരും ഇറങ്ങുന്നതായിട്ട് അറിവില്ല ബക്കറ്റ് പിരിവാണെ കണക്ക് കൊടുക്കേണ്ട എന്നാൽ പോലും CMDRF-ലേക്കൊക്കെ ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സോഴ്സും മറ്റു കാര്യങ്ങളും ഒന്ന് വെളിപ്പെടുത്തണ്ടേ ചാരിറ്റിയുടെ ഭാഗമായി അത് ജനസേവനത്തിൻ്റെ ഭാഗമായി അതൊക്കെ ആ ഒരു ടാക്സിൽ നിന്നൊക്കെ തന്നെ വിടുതൽ ചെയ്ത് കൊടുക്കും എന്നാൽ പോലും ഇതെവിടെ നിന്ന് കിട്ടി ഈ പണം കള്ളപ്പണം എത്തിയോ അതോ സ്വർണം കടത്തിയോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി ഈ ഒരു കാര്യം ഇപ്പോൾ വീണ്ടും ഈ ഒരു 3-ാം പ്രളയകാലത്തും ചർച്ചയാവുകയാണ് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് കിട്ടിയത് മണി കളക്റ്റഡ് അബ്നോർമലി ഹൈ ഇൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അത് ഏറ്റവും വലിയ കാര്യമാണ് ഒരു ട്വീറ്റാണ് ഇതിൻ്റെ ആധാരം കേട്ടോ മണി കളക്റ്റഡ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഈ 11 കോടിയോളം രൂപ പിരിഞ്ഞു കിട്ടിയിരിക്കുന്നത് അത് എങ്ങനെ പിരിഞ്ഞു കിട്ടി ഏത് രീതിയിൽ പിരിഞ്ഞു കിട്ടി എങ്ങനെ ഇതിൻ്റെ വിശദാംശങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ എങ്ങനെ ആണ് എന്നുള്ള കാര്യം ഈ സംഘടന ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ലേ അത് വ്യക്തമാക്കണ്ടേ വ്യക്തമാക്കേണ്ടതാണ് പക്ഷേ വ്യക്തമാക്കിയിട്ടില്ല ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പേർ പലതരത്തിൽ സംശയം ഉന്നയിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും സാമ്പത്തിക വിദഗ്ധർ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ബാങ്കിങ് അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാമർശിക്കുകയും ദീർഘനാളായി കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പലരും ഈ ഒരു വിഷയത്തിൽ സംശയമുയർത്തിയിരിക്കുകയാണ് DYFI-ക്ക് ഈ 11 കോടിയോളം രൂപ എങ്ങനെ പിരിഞ്ഞു കിട്ടി അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത എന്താണ് അതിൻ്റെ സ്രോതസ് എന്താണ് അതും വളരെ കുറച്ച് സമയമുണ്ട് ഇത് ഒരു ഇടത് ജിഹാദി കൂട്ടായ്മയുടെ ഈ ഇടത് ജിഹാദി കൂട്ടായ്മയാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി അപ്പം ഈ ജിഹാദി കൂട്ടായ്മകൾക്ക് വിദേശത്തു നിന്നുള്ള ഫണ്ടിങ്ങും അതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള ഫണ്ടിങ്ങും ഒക്കെ ധാരാളം എത്തും അതിൽ നിന്ന് കളക്ട് ചെയ്ത പണമാണോ ഈ കൊണ്ടടച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിൻ്റെ ആ നിഴലിലൂടെ പലരും ചോദിക്കുകയാണ് ഈ ബന്ധത്തിലൂടെ കാരണം പണമാണ് ഏറ്റവും പ്രധാനം ഇവിടെ പാർട്ടി ഫണ്ടിലേക്ക് പണമുണ്ടാക്കാനും കൂടി വേണ്ടിയാണ് സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്ന ആരോപണമുണ്ട് അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുകയും അതുപോലെ തന്നെ അതിനുവേണ്ട സഹായങ്ങൾ രാഷ്ട്രീയമായ സഹായങ്ങൾ ചെയ്ത് നൽകുന്നതിന് പണം പറ്റുകയും ഒക്കെ ചെയ്ത നേതാക്കളെക്കുറിച്ചും പല പരാതികളും ആരോപണങ്ങളും ഇപ്പോഴും നിലവിലുണ്ട് ആ ഒരവസ്ഥയിലാണ് ഈ 11 കോടിയോളം രൂപ എങ്ങനെ പിരിച്ചെടുത്ത് നൽകി ഈ 3-ാം പ്രളയം നോക്കി നിൽക്കുമ്പോഴും നമ്മൾ നോക്കി നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ സംശയത്തോടെ നിൽക്കുകയാണ് ആ പൊതുജനം
എവിടെ നിന്ന് 11 കോടിയോളം രൂപ ഡിവൈഎഫ്ഐക്ക് കിട്ടി ഇതിലും വലിയ സംഘടനകളായ പല ആൾക്കാരും ഇതിലും കുറച്ച് തുകയെ കൊടുത്തിട്ടുള്ളൂ മാത്രമല്ല അവരൊക്കെ വളരെ പാടുപെട്ടും വിദേശത്ത് നിന്നുള്ള പ്രവാസികളുടെ പൈസയും ഒക്കെ ചേർത്ത് വെച്ചാണ് ഈ ഒരു പൈസ സിഎംഡിആർഎഫിലേക്ക് കൊടുത്തത് എന്തായാലും ഡിവൈഎഫ്ഐ പൈസ കൊടുത്തതിനെ അഭിനന്ദിക്കുന്നു തീർച്ചയായും പക്ഷേ അതെങ്ങനെ കൊടുത്തു എവിടെ നിന്നുണ്ടായി എന്ന് വ്യക്തമാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടന കേരളത്തിൽ മാത്രമേ അതിന്റെ പ്രാധാന്യമുള്ളൂ എങ്കിൽ കൂടി ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണല്ലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് യുവജന സംഘടനയാണെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ യുവജനങ്ങളോടും ഇവിടുത്തെ പൊതു സമൂഹത്തോടും ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ചുമതല ഡിവൈഎഫ്ഐക്ക് ഉണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധരും അതുപോലെയുള്ള ആളുകളും ഒക്കെ അഭിപ്രായപ്പെടുന്നത് എന്താകും കാര്യമെന്നറിയില്ല എന്തൊക്കെയായാലും ഇനിയിപ്പോൾ പുതിയ പിരിവുകളും മറ്റു കാര്യങ്ങളും തുടങ്ങാനുള്ള ആ ഒരു ശ്രമത്തിനിടയിൽ ഇത് വിട്ടുപോവുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ അതായത് നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്താൽ മാത്രമല്ലേ ഇതിപ്പോൾ വലിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ അതൊരു വിഷയമാകേണ്ടതുള്ളൂ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ കാര്യമാണ് അവർക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം പക്ഷേ ഇവിടെ ചില നിയമങ്ങളുണ്ട് ചില നിയമ സാധുതകളും വശങ്ങളുമുണ്ട് അതൊക്കെ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾക്ക് അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും ഒന്ന് വെളിപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഇൻകം ടാക്സോ മറ്റു കാര്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ മറ്റു കാര്യങ്ങളോ വന്നാൽ ബുദ്ധിമുട്ടും വെളിപ്പെടുത്തുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു ഇനി നേതാക്കന്മാർക്ക് അറിയില്ല അണികൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കൈകഴുകാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനാണ് ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹം ഈ ഒരു വിഷയത്തിലൊന്നും പ്രതികരിച്ച് കണ്ടില്ല അറിഞ്ഞില്ലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ എന്തൊക്കെയായാലും ഇതിന്റെ സ്രോതസ് ഒന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്നേ പറയാനുള്ളൂ ഞങ്ങളുടെ അഭിപ്രായമല്ല കേട്ടോ പല സാമ്പത്തിക വിദഗ്ധരും പൊതുജനവും ഒക്കെ പറയുന്ന കാര്യമാണ് ഇത് വെബ് ഡെസ്ക് തത്വമണി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ
ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.